ക്രിസ്ത്യം ടൂവിൻ്റെ ലൊക്കേഷനിലേക്ക് മോഹൻലാൽ വരുന്ന ഒരു ചെറിയ ക്ലിപ്പിങ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചു വരികയാണ് മോഹൻലാൽ ഒരു വാഹനത്തിൽ വരുന്നു അദ്ദേഹം മാസ്ക് പതുക്കെ മുഖത്ത് നിന്ന് മാറ്റുന്നു പിന്നീട് മുന്നോട്ട് നടന്നു വരുന്നു കൃത്യം പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് ഈ ദൃശ്യമുള്ളത് ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷലിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് ആരാധകർ മോഹൻലാൽ വന്ന വാഹനത്തിൻ്റെ പേര് ടൊയോറ്റ വെൽഫെയർ എന്ന് പറയുന്ന വാഹനമാണ് എൺപത്തി ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ഈ വാഹനത്തിൻ്റെ വില പിന്നീട് അടുത്തതായി ആരാധകർ അന്വേഷിച്ചിരിക്കുന്നതും കണ്ടെത്തിയിരിക്കുന്നതും മോഹൻലാൽ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ആ വസ്ത്രത്തിൻ്റെ ബ്രാൻഡ് ഏതാണ് ആ വസ്ത്രത്തിൻ്റെ വില എത്രയാണ് ആണ് ഒരു വൈറ്റ് ഡ്രസ്സിട്ടാണ് വന്നിരിക്കുന്നത് ആ ഡ്രസ്സിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് യു എസ് ഡോളർ വില വരും ഏകദേശം ഇന്ത്യൻ മണി എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയുടെ ഡ്രസ്സാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡ് ഷർട്ടാണ് മോഹൻലാൽ ഇട്ടിരിക്കുന്നത് ആ ബ്രാൻഡിൻ്റെ പേര് പോളാൻഡ് ഷാർഗി എന്ന് പറയുന്ന ബ്രാൻഡാണ് ആ ബ്രാൻഡിൻ്റെ വെള്ള വസ്ത്രമാണ് മോഹൻലാൽ അണിഞ്ഞിരിക്കുന്നത് അതേപോലെ മോഹൻലാലിന്റെ ഇടത് കയ്യിൽ മൂന്ന് ഫോണുകളുണ്ട് അതിലെ ഒന്ന് ഐഫോൺ ഇലവൻ പോയാണ് ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ആ ഫോണിന്റെ വില മറ്റ് രണ്ട് ഫോണുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല അത് മൂന്നെണ്ണമാണ് പിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഫോട്ടോയിൽ നിന്ന് വ്യക്തമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ജിത്തു ജോർജ് സംവിധാനം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സി സിനിമയായിരുന്നു ദൃശ്യം വൺ അതിൻ്റെ ദൃശ്യം ടു എന്ന് പറയുന്ന ആ രണ്ടാം പാർട്ടിന്റെ ചിത്രീകരണം ഈ മാ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ചത് അത് കൊച്ചിയിലായിരുന്നു ആദ്യ ലൊക്കേഷൻ പിന്നീട് ഇപ്പോൾ തൊടുപുഴയിലാണ് ഈ ചിത്രീകരണം ആരംഭിച്ചിരിക്കണ്ടിരിക്കുന്നത് അവിടെ ജോർജ് കുട്ടിയുടെ വീടാണ് ആ വീട്ടിലെ സംഭവങ്ങളാണ് ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് മോഹൻലാൽ ഇന്നലെ വന്നിറങ്ങിയത് മാസ്ക് ഉരുന്നു പിന്നീട് വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പതിനഞ്ച് ദൈർഘ്യം വരുന്ന ദൃശ്യം അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയെ ആരാധകർ കണ്ടുകൊണ്ടിരിക്കുക കാണാൻ ഇരിക്കുന്നത് ദൃശ്യം വൺ അത്രത്തിൽ അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമ അത്രമാത്രം സിനിമ ഇൻഡസ്ട്രിയെ ഇളക്കി മറിച്ച സിനിമയാണ് വലിയ തോതിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട നിരവധി ക്രൈമുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത ദൃശ്യം മോഡൽ കൊല എന്ന് പറയുന്ന ഒരു രീതി പോലും വന്നിട്ടുണ്ട് അത്തരത്തിൽ സ്വാധീനിച്ച അത്തരത്തിൽ നിരവധി പേരെ സ്വാധീനിച്ച ഒരു സിനിമയായി അനുകൂലമായും പ്രതികൂലമായും പ്രേക്ഷകരെ ദൃശ്യം വൺ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ദൃശ്യം ടു ഏത് തരത്തിലായിരിക്കും എന്തായിരിക്കും ജോർജ് കുട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അടുത്തതായി ചെയ്യാൻ പോകുന്ന രഹസ്യം എന്നതിനെ സംബന്ധിച്ചുള്ള ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനിടയിലാണ് മോഹൻലാലിൻ്റെ ഈ മാസ് എൻട്രി എന്ന് ആരാധകർ വിളിക്കുന്ന ആ എൻട്രി ഉണ്ടായിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്